ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. മലയാള സിനിമ ഒരുപാട് മാറി അല്ലേ? ഇന്ന് മലയാള സിനിമയിലെ പല സിനിമകളും രാജ്യമൊട്ടാകെയുള്ള സംവിധായകരും സിനിമയെ സ്നേഹിക്കുന്നവരും പ്രേക്ഷകരും ഒക്കെ എടുത്തു പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മലയാള സിനിമ മാറിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ചില നടന്മാരുണ്ട്. നമ്മൾ ഹാസ്യ നടന്മാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, സഹതാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ള ചില ആളുകൾ, അവർക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില ആളുകൾ, അങ്ങനെ ഒരു അവസരം സംവിധായകർ കൊടുത്തപ്പോ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കൊടുത്തപ്പോ, ആ അവസരം കൊടുത്ത ആളുകളെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ വിനിയോഗിച്ച് അവര് നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ള സ്റ്റാറുകളാണ്. അതായത് ദി അമേസിംഗ് എന്ന് പറഞ്ഞാൽ അബേഴ്സി എന്ന് പറഞ്ഞില്ല, അമേഴ്സി, റിയലി അമേഴ്സി, അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനെ ബീക്കൺ റീൽസിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ, പൊളിശരത്തെ ട്രാക്ക് മാറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വലിയ ഞെട്ടിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ടുള്ള നടന്മാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, റെഡി? മലയാള സിനിമയിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന പേരിൽ റോൾ ചെയ്യപ്പെട്ട കുറച്ചധികം നടന്മാരുണ്ട്. കോമഡി മാത്രം ചെയ്യുന്നവർ, റൊമാൻസ് മാത്രം ചെയ്യുന്നവർ, ചെറിയ വില്ലൻ വേഷങ്ങളിൽ മാത്രം വരുന്നവർ, സൈഡ് റോൾ മാത്രം ചെയ്യുന്നവർ, അങ്ങനെ ആ ലിസ്റ്റ് നീളുന്നു. തന്നിൽ അതുമാത്രം കൽപ്പിക്കപ്പെട്ടു എന്ന ചിന്താഗതി എല്ലാ പ്രേക്ഷകരിലും ഉടലെടുക്കപ്പെടുന്ന സമയമുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും സകലമാന സ്റ്റീരിയോടൈപ്പിക് വ്യവസ്ഥിതികളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർക്കൊരു തിരിച്ചുവരവുണ്ടെന്ന കാര്യം ആരും തിരിച്ചറിഞ്ഞില്ല. ചെയ്തുവെച്ച റോളുകളിൽ നിന്നും ഇറങ്ങി അസാധ്യ മാറ്റങ്ങളുമായി സ്ക്രീനിന് മുന്നിലെത്തിയ അവരെ കണ്ട് ജനം ഞെട്ടിവിറച്ചു. ഇത് അയാൾ തന്നെയായിരുന്നു എന്ന ചിന്തയ്ക്കപ്പുറം അയാളിലെ പേരിന്റെ പ്രൗഢി സിനിമാ കൊട്ടകകളിലും നിരൂപകർക്കിടയിലും നിറഞ്ഞു. അതെ, നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചെടുത്തു തുടങ്ങിയ ദ ഗ്രേറ്റ് ആക്ടേഴ്സ്, ദ അസ്റ്റോണിഷിംഗ് പെർഫോമേഴ്സ്, ലെറ്റ് സീ ദ ഗ്രേറ്റസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് മോളിവുഡ്. റൊമാന്റിക് ഹീറോ ആയി കണക്കാക്കപ്പെട്ട ഒരു ട്രെൻഡ്സെറ്റർ പിന്നീട് പതിയെ അതിലേക്ക് മാത്രമായി ചുരുങ്ങിക്കൂടി. ഒരു കാലത്ത് ക്ലിക്കായ റൊമാന്റിക് പരിവേഷം പിന്നീട് പ്രേക്ഷകർക്ക് പോലും ക്ലീശയായി അനുഭവപ്പെട്ടു. അയാളെ വിശ്വസിച്ചിറക്കിയ പല സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായി. കുറച്ചു ബ്രേക്ക് അയാൾക്ക് എടുക്കേണ്ടി വന്നു. പക്ഷേ പിന്നീട് തിരിച്ചു വന്നത് അവരുടെ ആ റൊമാന്റിക് ആൻഡ് ചോക്ലേറ്റ് ഹീറോ ആയിരുന്നില്ല. നിൽപ്പിലും ഇരിപ്പിലും നടപ്പിലുമെല്ലാം അടിമുടി മാറ്റവുമായി അയാൾ ഇൻഡസ്ട്രിയെ ഞെട്ടിക്കാൻ തുനിഞ്ഞിറങ്ങി. ഇൻഡസ്ട്രി ഒന്നാകെ ഞെട്ടുകയും ചെയ്തു. അയാളെപ്പറ്റിയുള്ള ധാരണകളെയെല്ലാം തെറ്റിച്ച വേട്ട എന്ന ആ സിനിമ പലരെയും അത്ഭുതപ്പെടുത്തി. ഒരു വില്ലനിസം കലർന്ന ചിരിയും ചില ഡെവിലിഷ് നോട്ടങ്ങളും മലയാളികൾക്ക് പുത്തൻ അനുഭവമായിരുന്നു. പിന്നീടും അയാൾ തന്റെ ട്രാക്ക് മാറ്റിയ കഥാപാത്രങ്ങളുമായി രംഗത്തെത്തി. അഞ്ചാം പാതിരി എന്ന ബ്ലോക്ക് ബസ്റ്ററിലെ നായക കഥാപാത്രം അയാളുടെ ജനപ്രീതിയും ഇരട്ടിപ്പിച്ചു. പോലീസ് കഥാപാത്രം അഭിനയത്തിന്റെ വ്യത്യസ്ത തലങ്ങളാണ് കാണിച്ചു തന്നത്. ഒപ്പം അറിയിപ്പിലെയും വൈറസിലെയും അള്ളു രാമേന്ദ്രനിലെയും കഥാപാത്രങ്ങൾ വേറിട്ട് നിൽക്കുകയും ചെയ്തു. പക്ഷേ നാ താൻ കേസുകൊണ്ട് എന്ന സിനിമയിൽ ഉത്തര കേരളത്തിന്റെ ഭീകരമായി കൈകാര്യം ചെയ്തും കോമഡി അസാമാന്യമായി വർക്കൗട്ടാക്കുകയും ചെയ്ത രാജീവൻ എന്ന കഥാപാത്രം ജനങ്ങളുടെ കയ്യടി നേടി. അതെ, അയാൾ തന്നെയാണത്, ടെറിഫിക് അഭിനയവുമായി തന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയെടുത്തവൻ, മലയാളത്തിന്റെ സ്വന്തം ചാക്കോച്ചൻ. സിനിമയിൽ സൈഡ് റോളുകൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ പിന്നീട് ചില മാസ് പടങ്ങളിലെ വില്ലനൊക്കെയായി മാറി. പിന്നീട് കോമഡിയിലേക്ക് മാറിയെങ്കിലും വലിയ ജനപ്രീതിയൊന്നും അയാൾക്ക് ലഭിച്ചിരുന്നില്ല. സിനിമയ്ക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട അയാൾക്ക് അതിനുള്ള ശരിയായ പ്രതിഫലങ്ങളൊന്നും അക്കാലത്ത് കിട്ടിയിരുന്നില്ല. കുറച്ചു പേർക്കൊക്കെ അറിയാവുന്ന ഒരു സൈഡ് ആക്ടർ അത്രയേ എല്ലാവരും കരുതിയിരുന്നുള്ളൂ. പക്ഷേ കരുതിയിരുന്നവരുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് വെറും സൈഡ് റോൾ ചെയ്യേണ്ടവനല്ല ഞാൻ എന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നായകനായി അയാൾ തുടങ്ങിയ തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു. ഒരു കഥാപാത്രത്തിന്റെ ജോസഫ് എന്ന സിനിമ അയാളുടെ കരിയർ ബ്രേക്കായി മാറി. പ്രണയവും നിരാശയും വിരഹവും വിഷാദവും എല്ലാം അതിന്റെ പീക്കിൽ അയാൾ കാണിച്ചു തന്നു. ക്ലൈമാക്സിൽ ഇനി ആരെങ്കിലും മുത്തം കൊടുക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് ശേഷം കലങ്ങിയ കണ്ണുകളുമായി വരുന്ന ജോസഫിനെ ആരും മറക്കാനാണ്. പിന്നീട് വന്ന പൊറിഞ്ചുമറിയം ജോസ് അയാളിലെ മാസ് ആക്ഷൻ എലമെന്റ്സിനെയും നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ അയാളിലെ ആക്ടറെ നമ്മൾ തിരിച്ചറിഞ്ഞത് തിയേറ്ററിൽ തീരെ ഓടാതെ പോയ ഇരട്ട എന്ന സിനിമയിലാണ്. അതിന്റെ അവസാന 10 മിനിറ്റിലെ അയാളുടെ പെർഫോമൻസ് ഒക്കെ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു.
ടി വിയിലേക്ക് നോക്കി തന്റെ സഹോദരന്റെ മകളുടെ പാട്ട് കേട്ടുകൊണ്ട് കുറ്റബോധത്താൽ ആത്മഹത്യ ചെയ്യുന്ന രംഗം ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയി ചെയ്യാൻ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ക്ലൈമാക്സ് അത്രത്തോളം ഹോണ്ടിംഗ് ആക്കാൻ കാരണം ആ പെർഫോമൻസ് തന്നെയാണ്. തീരുന്നില്ല, നായാട്ടും മധുരവും പോലെയുള്ള സിനിമകളും അയാളുടെ അഭിനയത്തിന്റെ ആവിഷ്കാരങ്ങളായി നമുക്ക് ചേർത്ത് വെക്കാം. അതെ, ദ മൈൻഡ് ഹോണ്ടിംഗ് പെർഫോമർ ജോജു ജോർജ്. നെക്സ്റ്റ്. അവിടെ കോമഡി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, അതിനുവേണ്ടി മാത്രമായി കൽപ്പിക്കപ്പെട്ടവൻ. അയാളുടെ ശരീരവും അതിനൊരു കാരണമായി എന്ന് തന്നെ പറയാം. ബോഡി ഷേമിംഗ് പോലെയുള്ള വർക്ക്ഔട്ട് ആയിട്ടുള്ള കോമഡികൾ അന്ന് അയാളെ നോക്കി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയാളെ കണ്ടതും ചിരി വടരും. ചില സീരിയസ് രംഗങ്ങളിൽ നിന്ന് ഡയറക്ടർമാർ പോലും അയാളെ കണ്ടാൽ ചിരി വരുമെന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. സ്വന്തം കൂട്ടുകാർ പോലും അയാളെ ചിരിച്ചൊഴിവാക്കിയപ്പോൾ അയാൾക്ക് അന്ന് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. പക്ഷേ വേട്ടയെ അവസാനിപ്പിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ എന്ന് പറയുന്ന പോലെ താൻ അവസാനിച്ചിട്ടില്ലെന്ന് പറയാൻ അയാൾ തിരിച്ചു വരുമെന്ന് ആരും ചിന്തിച്ചില്ല. കൊമേഡിയൻ എന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിടത്തു നിന്നും അയാൾ മറ്റൊരു ലെവലിലേക്ക് മാറി മറിയുന്ന കാഴ്ച അവരുൾപ്പെടുന്ന സമൂഹം കണ്ടു. അഞ്ചാം പാതിര എന്ന ഒറ്റ സിനിമയിലെ കേവലം 10 മിനിറ്റുകൾ വരുന്ന രംഗങ്ങൾ ആ സത്യങ്ങൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞു. ചുറ്റികൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി പിളരുന്ന ഒരു ശബ്ദമുണ്ട് എന്ന ഡയലോഗ് കണ്ടിരുന്നവരുടെ മസ്തിഷ്കത്തിലേക്കാണ് പേടിയായി ചെന്നു കയറിയത്. ഒരു ടെറർ വില്ലന്റെ മാനറിസങ്ങളും ഡയലോഗ് ഡെലിവറിയും അത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു അവിടെ. അവിടെയും അവസാനിച്ചില്ല. ഹോം എന്ന സിനിമയിലെ നായകനായി അയാൾ വന്നപ്പോൾ കണ്ടിരുന്നവരുടെ ഹൃദയം നുറുങ്ങുന്ന ഇമോഷണൽ സീനുകൾ അത്രത്തോളം ടച്ചിങ് ആയിരുന്നു. പിന്നീട് വന്ന ഉടലിലെ അപ്പന്റെ ക്യാരക്ടറും ക്ലീഷേ ബ്രേക്കിംഗ്, ഡോൺ ബ്രീത്തിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ത്രില്ലിംഗ് സീക്വലുകൾ അവിടെ നമ്മൾ കണ്ടു. പൈപ്പ് റേഞ്ചർ പിടിച്ച് ടെററായി നടന്നു വരുന്ന ആ അന്ധനെ കണ്ട് തിയേറ്റർ മുഴുവൻ ഭയപ്പാടിലായതാണ്. അതിനുള്ള അംഗീകാരങ്ങളെല്ലാം അയാൾക്ക് കിട്ടുകയും ചെയ്തു. പണ്ട് തമാശ പോലെ പറഞ്ഞ അവാർഡ് അയാൾക്ക് അങ്ങനെ ഒരു വേദിയിൽ വെച്ച് തന്നെ കിട്ടുമ്പോൾ ഏതൊരു മലയാളിയുടെയും മനസ്സ് നിറഞ്ഞിട്ടുണ്ടാകണം. അതെ, മലയാളിയുടെ സ്വന്തം സൂപ്പർ കൊമേഡിയൻ, സോറി സൂപ്പർ ആക്ടർ, ദ പ്രീഷ്യസ് എവർ ഇന്ദ്രൻ. അടുത്തതായി പറയാൻ പോകുന്നത് കോമഡി ചെയ്യാൻ മാത്രമേ അയാളെ കൊണ്ട് പറ്റൂ എന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞ ഒരാളെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. തേജബായിയിലെയും കാര്യസ്ഥനിലെയും പോക്കിരി രാജയിലെയും കഥാപാത്രങ്ങൾ അതിനുദാഹരണങ്ങളായിരുന്നു. ഒപ്പം ഇന്നും ഓൾ ടൈമായി നിലനിൽക്കുന്ന ദശമൂലം ദാമുവും. ദാമുവിന്റെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് എല്ലാം ഇന്നും ട്രെൻഡിംഗ് ആണ്. ഒട്ടേറെ മികച്ച കോമഡി ചെയ്തെങ്കിലും അയാളും ഒരിക്കൽ തഴയപ്പെട്ടു. തമാശ കളിച്ച് വെറുപ്പിക്കുന്നു എന്ന് പറയപ്പെട്ട സാഹചര്യം വരെ ഉണ്ടായി. അയാൾക്ക് സിനിമകൾ കിട്ടാനില്ലാത്ത അവസ്ഥ പോലും വന്നെത്തി. ഒരിക്കൽ വന്നുപോകുന്ന സ്ഥിരതയില്ലാത്ത കോമഡി നടന്മാരിൽ ഒരാളായി അയാളെ ജനം വിലയിരുത്തി. പക്ഷേ ആ കഥ അവിടെ അവസാനിച്ചില്ല. 2013 നാഷണൽ അവാർഡ് നേടിയ ഒരു മലയാളി താരത്തിന്റെ പേരുകേട്ട ആരാധകർ ഒന്നടങ്കം ഞെട്ടി. പണ്ട് കോമഡി ആക്ടർ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവന്റെ പേര് അവിടെ അവർ കണ്ടു. പേരറിയാത്തവർ എന്ന ആരും അധികം കാണാത്ത സിനിമയിലെ അഭിനയം പലരുടെയും ഞെട്ടലായി മാറി. പക്ഷേ ആ ഞെട്ടലുകളെ സ്വാഭാവികതയാക്കി മാറ്റാൻ അധികം സമയം അയാൾക്ക് വേണ്ടി വന്നില്ല. കേവലം വർഷങ്ങൾക്ക് ശേഷം വന്ന ആക്ഷൻ ഹീറോ ബിജുവിലെ കേവല രംഗങ്ങൾ ആ ആക്ടറിന്റെ കഴിവ് എന്തെന്ന് കാണിച്ചു തന്നു. എല്ലാം നഷ്ടപ്പെട്ട് തോറ്റുമടങ്ങുന്ന അച്ഛന്റെ ബാക്ക് ഷോട്ട് കാണിച്ച് അവസാനിച്ച ആ സീൻ കണ്ടിരുന്നവരുടെ മനസ്സിലെ വിങ്ങലായി മാറി. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. സീരിയസ് വേഷങ്ങളിലൂടെ അയാൾ പിന്നീട് വന്ന കാലം അയാളുടേതാണ്. വെറൈറ്റി കഥാപാത്രത്തെ കാണിച്ചു തന്ന കുട്ടൻപിള്ളയുടെ ശിവരാത്രിയും പൃഥ്വിരാജിനൊപ്പം നായക പരിവേഷം ലഭിച്ച ഈഗോ ക്ലാഷ് കാണിച്ച ഡ്രൈവിംഗ് ലൈസൻസും ആരാധകർക്കിടയിൽ തരംഗമായി മാറിയ ജനഗണമനയും അസാമാന്യ പ്രകടനം കൊണ്ട് നിരൂപകരെ പോലും ഞെട്ടിച്ച എക്സ്പെരിമെന്റൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും അയാളിലെ അഭിനേതാവിനെ പൂർണ്ണമായും വരച്ചിട്ടു. ഒരു മരണരംഗത്തു നിന്നും നിന്നെ കണ്ടാൽ ചിരി വരുമെന്ന് പറഞ്ഞ് ബോധപൂർവം ഒഴിവാക്കപ്പെട്ടെടുത്തു നിന്നും പ്രേക്ഷകനെ കരയിപ്പിച്ച് ഒരു മരണരംഗം അഭിനയിച്ച് ഫലിപ്പിച്ച ആ കഥ മാത്രം മതി അയാളുടെ തിരിച്ചുവരവ് പൂർണ്ണമാക്കാൻ. അതുവരെ തന്നോട് മിണ്ടാതിരുന്ന അച്ഛൻ ഒരു ദിവസം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞ അയാളുടെ അനുഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ക്ലാസിക് കൊമേഡിയനിൽ നിന്നും ക്ലാസിക് ആക്ടറായി മാറിയ ബോളിവുഡിന്റെ അഭിമാനം, മാസ്റ്റർ ഓഫ് ഇമോഷണൽ റോൾസ്, സുരാജ് വെഞ്ഞാറമൂർ. വലിയ ട്രാൻസ്ഫർമേഷൻ പറയാൻ പറ്റില്ല. നിന്റെ ആശാനറിയാം, ഈ വിക്രമനിട്ട് പൊട്ടിയ ഒന്നിന് 10 തിരിച്ചു കൊട്ടി. വരാൻ പോകുന്നല്ലോ.
സംഭവം ശരിയാട്ടോ, അവസാനം കാണിച്ച് രണ്ട് രാധാസ് എന്ന് പറഞ്ഞ തമാശയിലേക്ക് എത്തിയത് പുള്ളിക്കാരൻ എത്രമാത്രം വലിയ ഒരു വില്ലൻ റോളിൽ കണ്ട് പണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ വില്ലൻ തന്നെ നമ്മൾ ഉറപ്പിച്ചിരുന്ന ആള്. എന്ത് ഈസി ആയിട്ടാണ് കോമഡി സംഭവങ്ങൾ ചെയ്തെന്നുള്ളത് ശരിയാണ്, പക്ഷെ അതൊരു പരിധി വരെ അത് നിന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു ഒഴുക്ക് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഒരു പക്ഷെ സ്വരാജേട്ടന്റെ കാര്യത്തിലും ഇതേറെക്കുറെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് കക്ഷത്തിലല്ലേ പോവുകയും ചെയ്തു, ഉത്തരത്തിലല്ലേ കിട്ടുകയും ചെയ്തില്ല എന്നുള്ള ഒരു രീതിയിൽ ഒരു പക്ഷെ ഒരു എവിടെ ഒരു തടസ്സം നിൽക്കുന്ന പോലെ കുറച്ച് ഫീൽ ചെയ്തു. ഒരു പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ പുറത്തേക്ക് ഇനി വരാനുണ്ടാകും, അതുകൊണ്ടായിരിക്കും. അതിന് വരുമ്പോൾ വീണ്ടും അത് ശരിയാവും എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ജനഗണമെന്ന സെക്കൻഡ് പാർട്ടൊക്കെ വരുമ്പോഴൊക്കെ അത് വീണ്ടും ആ ട്രാക്കിലേക്ക് വീണ്ടും വരായിരിക്കും കേട്ടോ. പക്ഷെ എന്തായാലും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ട്രാൻസ്ഫോർമേഷൻ ഇതിൽ സംഭവിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഇന്ദ്രൻസിനാണ്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല, അതായത് ആ ഒരു ശരീരം വെച്ച്, കാരണം നമ്മൾ ആ ശരീരത്തിന് എത്രമാത്രം ആളുകൾ ഈ പറഞ്ഞ പോലെ ബോഡി ഷേമിംഗ് അടക്കം എത്രയോ ബോഡി ഷേമിംഗ് കോമഡികൾ ആ കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങിയുള്ള ഒരാളാണ് ഇന്ദ്രൻ ചേട്ടൻ. അന്നത് നമ്മൾ ബോഡി ഷേമിംഗ് ഒന്നും വിചാരിക്കില്ലായിരുന്നു, അത് എല്ലാവർക്കും രസമായിരുന്നു, എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്, ഞാനടക്കമുള്ള പ്രേക്ഷകർ അത് ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആൾ പിന്നീട് വന്നൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് വെറുതെ ഏതെങ്കിലും ഒരു സഹതാരമായിട്ട് അഭിനയിക്കുന്നുമല്ല. ഹോമിലേക്ക് അച്ഛൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു അഞ്ചാം പതിനല്ല 10 മിനിറ്റ് ഉള്ളെങ്കിലും ആ ഒരു ക്യാരക്ടർ അങ്ങനെ എടുത്തു പറയണമെങ്കിൽ എത്രയോ സിനിമകൾ ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ ആ ഒരു സീരിയസ് റോളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എത്ര മികച്ച നടനാണെന്നാണ് ആലോചിക്കുന്നത്. പണ്ട് ജ്യോതിചേട്ടൻ പറഞ്ഞ പോലെ കോമഡി ചെയ്യുന്ന ഒരു നടന് എല്ലാ തരം ഭാവങ്ങളും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പഴയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ജയറാം ആയിട്ടുള്ളൊരു ഇന്റർവ്യൂവിൽ. അപ്പോൾ അത് ശരിയാണ്, എത്രയോ ശരിയാണ്. അത് പുള്ളിക്കാരൻ മാത്രമല്ല പിന്നീട് എത്രയോ കലാകാരന്മാരെ സംബന്ധിച്ചിട്ടുണ്ട് കോമഡി ചെയ്യുന്ന ആളുകൾക്ക് സീരിയസ് റോളുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ വന്നിട്ടുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ സുരാജ് ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ. പിന്നെ കുഞ്ചാവിന്റെ കാര്യം പറയുകയാണെങ്കിലും സത്യമാണ്, കാരണം പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്ന പണ്ട് ആ സ്പ്ലെൻഡറൊക്കെ വലിയ സംഭവമായിട്ട് നിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്ന് പിന്നീട് ഇയാൾ ഇങ്ങനെ അതേ സാധനം തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീശയെ ക്ലീശയെ എന്ന് പറഞ്ഞ് ഒഴിവാക്കി ഒഴിവാക്കി ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് തിരിച്ചു വന്ന പടങ്ങളൊക്കെ ഒന്നിനൊന്ന് വെച്ചാണ്. ചില പടങ്ങളൊക്കെ ഫ്ലോപ്പായി പോയെങ്കിലും ആ ട്രാൻസ്ഫോർമേഷൻ അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാ താൻ കേസുകോട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ രാജീവൻ തോന്നിട്ടുള്ള ആർ ക്യാരക്ടർ. ആൻഡ് ഈ പറഞ്ഞ പോലെ ജോജു ജോർജിലേക്ക് വരുമ്പോഴും എക്സാക്ട്ലി ഇതിൽ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു ആക്ടർ എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു ജൂനിയർ ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ പണ്ട് അങ്ങനെ ചില ആളുകൾക്കൊക്കെ അറിയാം, ചില ആളുകൾക്ക് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു ഒരു മേൽവിലാസവും ഇല്ലായിരുന്നു. ആ ഒരു മനുഷ്യൻ ജോസഫ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ചെയ്തു വെച്ചിട്ടില്ല, പൊറിഞ്ചുമറിയും. ലാസ്റ്റ് ഞാൻ കണ്ടത് പുള്ളിക്കാരൻ്റെ പുലിമട, എൻ്റെ അമ്മോ, ഒറ്റയാൾ പോരാട്ടമാണ് സിനിമയിൽ, ഒരു വൺ മാൻ ഷോ, അമ്മാതിരി ആ സിനിമ മുഴുവൻ കൊണ്ടുപോകുന്ന പുള്ളിക്കാരൻ്റെ ആക്ടിംഗ് ആണ്. അത്രയും വലിയ റേഞ്ചിലേക്കൊക്കെ ഇവർ മാറി എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇവർ പറയുന്ന പോലെ ദ ഗ്രേറ്റസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എവർ ഹാപ്പൻഡ് ഇൻ ഹോൾ വേൾഡ് ഓഫ് മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും, മലയാളത്തിൽ നിന്ന് മാത്രമല്ല. അപ്പൊ അമ്മ അതിരി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ള ആളാണ്. തമിഴാണെങ്കിലോ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ള സൂര്യനെ കേട്ടോ, അതുപോലെ തമിഴിൽ പറയുമ്പോഴും ആളുകളുണ്ട്, എന്നാൽ പോലും ഇവരെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഇതിൽ ആരുടേതായിരുന്നു? കുഞ്ചക്കബോബനാണോ, ജോജു ജോർജാണോ, സുരാജേട്ടനാണോ, ഇനിയിപ്പോൾ ലാസ്റ്റ് ചാൻസിലെ ബാബുരാജാണോ, അല്ല ഇന്ദ്രൻ ചേട്ടനാണോ, ഇനി ഇതൊന്നുമല്ല, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരാളുകളെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ അതാരാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തവരായിട്ട് കാണാം, കാണുന്നവരെ.